بلغ مثل ثواب ما قرأناه وما صليناه وما سلمناه إلى حضرة روح حبيبنا المصطفى محمد صلى الله عليه وسلم. اللهم في إلى حضرة روح أهل الخير أجمعين، اللهم في إلى حضرة روح من دفن في هذه البلدة من أولياء الكرام كلهم أجمعين، اللهم في إلى حضرة روح شيخنا وجدنا تاج العلماء سيد عبد الرحمن البخاري قدس الله سره العزيز، وانفعنا بعلومهم وانصرنا بنصرتهم يا أرحم الراحمين أرحم الرحيم يا الله الملك الجبار يا رحمن رحيم يا الله رحمن رحيم يا الله الله بيني ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം അല്ലാഹ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ان حبيبا يا رسول الله ان حبيبا يا محمد رسول الله ان حبيبا يا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിർത്തി ചോദിക്കുന്നു അല്ലാഹ റഹ്മാനും റഹീമും നാഫിഉ ളറു ഗഫൂറും ഗഫാറും സത്താറു വഹാബും യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ വദൂദ് യാ വദൂദ് അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഉമ്മ വാപ്പമാര് ഭാര്യ മക്കള് കൂട്ടുകുടുംബക്കാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവര് സഹകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് അതുപോലെ പ്രത്യേകിച്ച് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിന്റെ പ്രവർത്തകരും ഇവിടെ വന്നവരും കൂടിയവരും അതുപോലെ തന്നെ ആ സംഘടനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പാവങ്ങളെ സഹായിക്കാനും കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരും അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖുകൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. അതിന് കാരണമായി ഈ മജ്ലിസിനെ നീ എത്തിച്ചു തരണം അല്ലാ. വെറും ആസ്വാദനമാക്കി മാത്രമാക്കാതെ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ മധുഹ് ആ മധുഹിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷം നീ പുറത്തു തരണം റഹ്മാനെ. സഹായിക്കുന്നവർക്ക് നീ പൊറുക്കണം അല്ലാ നീ പൊറുക്കണം. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്തവരാണ് അല്ലാഹുവെ ചിന്തിക്കുന്നവരാണ്. അല്ലാഹ ഞങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ വന്നവര് വലിയവരെല്ലാവരും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും സഹായിച്ചവരും ഒക്കെയുണ്ട്. നാട്ടിലുള്ളവര് വിദേശത്തുള്ളവരുണ്ട്. അല്ലാഹുവേ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങൾക്കും അവർക്കും പൊരുത്തപ്പെട്ട് ഞങ്ങളെയും അവരെയും നാളെ സ്വർഗീയ ലോകത്ത് ഇപ്പോഴുള്ള സന്തോഷം നിന്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹ് കേൾക്കുമ്പോഴുള്ള സന്തോഷം അതിലേറെ വലിയൊരു സന്തോഷത്തിൽ ആ ഹബീബിനെ കണ്ടുകൊണ്ട് തന്നെ ഈ സ്വർഗീയ ലോകത്ത് ഞങ്ങൾക്കും അവർക്കും തരണം റഹ്മാനെ. നീ അതിന് കാരണമായി മജ്ലിസിനെ എത്തിക്കണം അല്ലാ. ഇതിനെ സഹായിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. പ്രവർത്തിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. സംഘടിപ്പിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. ഇവിടെ മധുഹ് പാടുന്നവർക്കും പറയുന്നവർക്കും നൽകണം അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم يا ذا الجلال والإكرام نافع ضار يا الله لطيف يا الله اللهم يا لطيف يا لطيف الله في مجلس بركته കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാഹ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനേ ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാനേ. അല്ലാഹുവേ എത്ര സന്തോഷമുള്ള സമയമാണെങ്കിലും അല്ലാഹുവേ എത്രയോ ഞങ്ങൾക്ക് കാണുന്നു അറിയുന്നു
വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ടിട്ട് ചെറിയവര് മുതൽ പ്രായമുള്ളവര് വരെ ആണുങ്ങളും പെണ്ണുങ്ങളും ക്യാൻസറൊക്കെ ബാധിച്ചിട്ട് അള്ളാഹുവേ ഹാർട്ട് രോഗങ്ങളും കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ വന്ന് പിടിപെട്ടിട്ട് വളരെ വിഷമിക്കുന്നവരും സ്തനാർബുദങ്ങൾ ബാധിച്ച സഹോദരിമാര് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം അല്ലാഹ്, കാത്ത് സലാമത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ആഫിയത്തോടെ ശരീരത്തിനിക്കും മനസ്സിനും ലാഹിരിയും ബാത്തിനിയുമായ നിലക്ക് ആന്തരികാവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കും ബുദ്ധിക്കും ഓർമ്മക്കുമൊക്കെ നല്ല പരിപൂർണമായ ആഫിയത്തോടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിലായി, നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, ഇൽമിന്റെ ഖിദ്മത്തിലായി നീ പരിഹാരം നൽകണം അല്ലാഹ്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുന്നിർത്തി ചോദിച്ചാൽ നീ തള്ളുന്നവനല്ല, എത്രയോ ഞങ്ങൾക്ക് നീ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ മുന്നിർത്തി ചോദിച്ചപ്പോൾ നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നവനാണ് അല്ലാഹ്. നീ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെയെല്ലാം ആഫത്ത് മുസീബത്തിൽ നിന്നും ഇവിടെ വന്നവരെയും ഇവിടെ ഈ സംഭാവനകൾ മുന്നിർത്തി ചോദിക്കുന്നത് ചെയ്തവരെയും നീ കാത്ത് സലാമത്തിലാക്കണം അല്ലാഹ്, സലാമത്തിലാക്കണം റഹ്മാനെ. സിഹറുകള് ബാത്തുലാക്കണം അല്ലാഹ്, ഐന ഹസദുകള് ബാത്തുലാക്കണം അല്ലാഹ്. സർവ ഷറുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുഞ്ഞുമക്കള് കുടുംബങ്ങള് ഞങ്ങളെ കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ കൃഷികൾ തോട്ടങ്ങൾ മഴീശത്തിൻ്റെ മാർഗങ്ങൾ സംരംഭങ്ങൾ വാഹനങ്ങൾ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ, നീ സലാമത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് സ്നേഹിതന്മാർ ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയും ഇവിടെയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിനും വിദേശത്തും പ്രവർത്തിച്ച് സഹകരിച്ചവർ സഹകരിക്കുന്നവർ അല്ലാഹ്, നീ എല്ലാം റാഹത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, നീ ഇജ്ജത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാഹ്. ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, നശിപ്പിക്കല്ല റഹ്മാനെ. ഇവിടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ, നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനായ അല്ലാ. ഈ ആകാശഭൂമി പടച്ച് അല്ലാഹുവേ ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവേ ഇതിലെ ഓരോ സെക്കൻഡുകളും നിന്റെ കയ്യിലാണ് റഹ്മാനായ അല്ലാ. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, നിന്റെ ലുത്തുഫ് ഈ മജ്ലിസിൽ നീ ചൊരിയണം റഹ്മാനെ, നിന്റെ ലുത്തുഫ് നീ ഈ മജ്ലിസിൽ ചൊരിയണം റഹ്മാനെ. യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ്. അതില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റഹ്മാനെ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. അഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്. ഖബറിലേക്ക് ജനാസ താഴ്ത്തി വെക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തരണം റഹ്മാനെ, നീ നൽകണം അല്ലാഹ്. അൽഫുസാനം അതുപോലെ നന്മയും തിന്മയും തൂക്കുന്ന അവസരത്തിൽ അല്ലാഹുവേ നന്മയുടെ തട്ടിൽ ഞങ്ങൾക്ക് ഹബീബിൻ്റെ ബറക്കത്തുകൊണ്ട് മഹാന്മാരോടുള്ള മഹബ്ബത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാരം നൽകണം അല്ലാഹ്. യാ റഹ്മത്തുല്ലാഹി ഇന്നീ ഖായിഫുൻ വജിലു, യാ നിഅമത്തുല്ലാഹി ഇന്നീ മുഫ്ലിസുൻ അഅനി, വലൈസ ലി അബലുൻ നൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉലമാ വ ഈമാനി. الصلاة والسلام عليك يا حبيب الله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعني
وليس لي عمل نلقى العليم به سوى محبتك العظمى وإيمانه. അള്ളാഹുവേ, മജ്ലിസിന്റെയും മൗലൂദിന്റെയും ബറക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ നന്മയുടെ തട്ടിന് നീ ഭാരം നൽകണം. അല്ലാഹ് നീ ഭാരം നൽകണം. റഹ്മാനെ, വലങ്കയ്യിലെടുവാങ്ങുന്നവരിൽ പെടുത്തണം. അല്ലാഹ് അതിൻ്റെ കാരണമായി അള്ളാഹുവേ ഇതെല്ലാം ഞങ്ങൾക്കും അവർക്കും നീ എത്തിച്ചു തരണം. റഹ്മാനെ ഈ സദഖകൾ എത്തിച്ചു തരണം. അല്ലാഹ് മദഹ് പാടുന്നവർക്ക് അല്ലാഹുവേ ആഫിയത്തോടെ ദീർഘായുസ്, ആയുരാരോഗ്യം നിന്റെ ഹബീബിന്റെ മദഹിലായി ലയിച്ച് ജീവിക്കുക തരാൻ ഞങ്ങൾക്കും അവർക്കും എല്ലാ സൗഭാഗ്യവും തരണം. റഹ്മാനെ, اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ പരിപാടിക്ക് വേണ്ടി ഏതൊക്കെ നിലക്ക് സഹായിച്ചവരുണ്ടോ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണം. റഹ്മാനെ നീ ബറക്കത്ത് നൽകണം. റഹ്മാനെ ഹബീബിൻ്റെ ഷഫാഅത്ത് ഞങ്ങൾക്കും അവർക്കും നൽകണം. അല്ലാഹ് ഷഫാഅത്ത് നൽകണം. റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. دعاء بسيطة تدوري أدولا ورا إلى ورا إذا لنا ورا അതോടു പോലെ ഇതിനു വേണ്ടി നമ്മുടെ ഈ സംഘടനയുടെ ദുൽഫുക്കാർ അല്ലേ, ആ സംഘടനയുടെ പ്രവർത്തകർ എത്തിയും കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക, അതുപോലെ ഒരുപാട് റിലീഫ് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തകർക്കും സഹായിക്കുന്നവർക്കും ബർക്കത്ത് തരട്ടെ. ആ പ്രവർത്തകരുടെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവരും വന്നവരും എല്ലാവരും അറിഞ്ഞവരൊക്കെ അതുമായി സഹകരിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് നമ്മളും പിന്തുണയേകുക. അങ്ങനെ നല്ലതിൻ്റെ കൂടെ കൂടാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് തരട്ടെ. അതേപോലെ തലക്കി താജുൽ ഉലമ ഇസ്ലാമിക് കോംപ്ലക്സ് ആ സ്ഥാപനത്തിൻ്റെ താജുൽ ഉലമയുടെ ആണ്ട് കഴിഞ്ഞ മാസം നടന്നു. അവിടെ അവനിറക്കിയ ഒരു ബുക്ക് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ മറ്റോ കൊടുത്ത് ആവുന്നവർ വാങ്ങുക. അതുപോലെ അവിടെ നടക്കുന്ന മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോ അതിന്റെ വിഷയങ്ങളൊക്കെ അതിലുണ്ട്. ഒരുപാട് അഥവാ ഒന്നും അറിയാം. താജുൽ ഉലമ ഉപ്പാപ്പയുടെയും ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, മഹാനവറുകൾ വന്ന് കാവല് നിന്ന നാടാണ്. ഞാൻ ചുരുക്കി പറയാണ്, ഒരാഴ്ച മുമ്പ് എങ്ങാനും കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, പജിർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിലെ അൽഹസയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. നാട്ടിലേക്ക് ഒരു 10 ദിവസത്തെ ലീവ് വന്നു. അതിൻ്റെ ഇടയിൽ ദിവസങ്ങൾ കഴിഞ്ഞ് പോകാൻ ഒരാഴ്ച മാത്രം ബാക്കി എങ്ങാനുണ്ടായിരിക്കെ, ഒരാഴ്ചയേ ഉള്ളു പോകാൻ, ആ സമയത്ത് ചെറുപ്പക്കാരൻ്റെ പാസ്പോർട്ട് കാണാതാവുകയും എവിടെ തെരഞ്ഞു വീട്ടിൽ മുഴുവൻ അരിച്ച് പുറത്തിയിട്ടും പാസ്പോർട്ട് കിട്ടിയില്ല. അവസാനം തലക്കിയിൽ വന്നപ്പോ താജുൽ ഉലമ ഉപ്പാപ്പയുടെ പേര് ബദരീങ്ങളെ പേരിലും, അതുപോലെ താജുൽ ഉലമ ഉപ്പാപ്പയുടെ പേരിലും, അതുപോലെ താജുൽ ഉലമ ഉപ്പാപ്പ തന്നെ പലപ്പോഴും പറയാറുള്ള അവിടുത്തെ 3-ാമത്തെ ഉപ്പാപ്പ കുഞ്ഞുള്ള ഉപ്പാപ്പന്റെ പേരില് ഒരു 3 ദിവസത്തിന്റെ ഉള്ളില് പരമാവധി തിരക്കില്ലാതെ ഒരു 41 യാസീൻ ഓതി ഹദീ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ അൽഹംദുലില്ല അത് ഓതി തീർന്ന ഉടനെ തന്നെ അന്ന് രാത്രിയോ മറ്റോ ആ പാസ്പോർട്ട് കിട്ടി. ഇപ്പൊ ചെറുപ്പക്കാരൻ പോയി കാണുമെന്ന് തോന്നുന്നു. അള്ളാഹു ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ആ മഹാന്മാരുടെ മദദ് ഒരുപാട് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറട്ടെ. അങ്ങനത്തെ മഹാന്മാരാണ്, അവരുടെ കാവലാണ് നമുക്ക് അവരുടെ ഹയാത്ത് കാലത്തും ഇനിയും ഉള്ളത്. അള്ളാഹു സന്തോഷത്തിലാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ ആ ഒരുപാട് മദദുള്ള സ്ഥാപനമാണ്. അതുപോലെ ആ സ്വലാത്ത് മജ്ലിസ് അടുത്ത സ്വലാത്ത് ഈ മാസം 26 വരുന്ന നാളെ അടുത്ത വെള്ളിയാഴ്ച
അടുത്ത വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി അവന്ന് വരെ വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.